പ്രിയമുള്ളവരെ മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ വല്ലാത്ത ഒരു ദാഹം ഇങ്ങനെ കിടക്കുകയാണ് ആ ദാഹമാണ് പണാസക്തിയായി സ്ഥാനമാന ആസക്തിയായി വിദ്വേഷത്തിൻ്റെ ആസക്തിയായി ലൈംഗിക ആസക്തിയായി ഈ മനുഷ്യനിൽ കത്തിപ്പടരുന്നത് ഈ ദാഹം നമ്മളെങ്ങോട്ടെ മാറ്റിണ്ട് യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു പിതാവേ പിതാവ് പറഞ്ഞു നിന്റെ ദാഹം നിൻ്റെ ഈ ആന്തരിക ദാഹം തീരാൻ പോവുക ആ ദാഹം നമ്മുടെ ആത്മാവിന് വേണ്ടി ഉണ്ടായ ദാഹം ആ ദാഹമാണ് നമ്മളെ ഇവിടെ കൊണ്ട് ഇവിടെ ഈ കൂട്ടി നിർത്തിയിരിക്കുന്നത് ഒരു നാമത്തിൻ്റെ കീഴിൽ ആ ദാഹം പ്രിയമുള്ളവരെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവന് ആ ദാഹം കത്തിപ്പെടരുമ്പോഴാണ് ആത്മാക്കൾക്ക് വേണ്ടി ജീവനെ പോലും ബലിയർപ്പിക്കാനായിട്ട് അനേകം വിശുദ്ധന്മാർ തയ്യാറായത് ആ ദാഹം തന്നെയാണ് ഈ അഞ്ച് ദിവസമായിട്ട് നിങ്ങളെ ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പിടിച്ചിരുത്തി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് എല്ലാം മണിക്കുറി അച്ഛന്മാർക്കൊക്കെ വേറെ ഒത്തിരി പരിപാടിയുള്ളത് ഇവർക്കൊരു ദാഹം എന്തിനുള്ള ദാഹവ് ദൈവമേ ഒരാത്മാവ് പോലും നശിക്കരുത് അപ്പോൾ ആ ദാഹത്തെ യേശു എന്തിലേക്ക് തിരിച്ചുവിട്ടു ഇതാ ഒരു ദൈവ പൈതൽ തൻ്റെ ആന്തരിക മനുഷ്യനുണ്ടാകുന്ന ദാഹം ആത്മാക്കളെ രക്ഷയ്ക്കായും സ്വർഗരാജ്യത്തിനും ദൈവത്തിനും വേണ്ടി നേടാനായി വിട്ടുകൊടുക്കുമ്പോൾ ഒരു പാപിയായ മനുഷ്യൻ ആ ദാഹം വൈരാഗ്യം വെറുപ്പ് വിദ്വേഷം മ്ലേച്ഛത അശുദ്ധി എന്നിവയ്ക്ക് വിട്ടുകൊടുക്കും ഇനി നമ്മൾ ചിന്തിക്കുക നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ ദാഹം ഇത് ആന്തരികമായി നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ദാഹം നമ്മൾ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു സ്ഥാനം മാനം പണം ഇലക്ഷൻ ബിസിനസ് മറ്റത് മറിച്ചത് നമ്മളിവിടെ കടന്ന് ഇങ്ങനെ കളിക്കുക ആത്മാക്കൾക്ക് വേണ്ടി വല്ലതും ചെയ്യുന്നുണ്ടോ ഒരു പാവിയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ എല്ലാം ചെയ്യുന്നുണ്ടോ നമ്മൾ ചിന്തിച്ചേ ഈ അടുത്ത കാലത്ത് ഒരു നേഴ്സിങ് കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി നേഴ്സിംഗ് കോളേജിൽ ക്ലാസ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചോ ഇതാ നിങ്ങളെ നേഴ്സാകാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്താണ് നേഴ്സുമാരുടെ ജോലി രോഗിയായിരിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ദുർബലനാകുന്ന സമയം രോഗിയാകുമ്പോഴാണ് എഴുന്നേക്കാൻ മേലാകുന്നു മലമൂത്ര വിസർജനം ചെയ്യുന്നു ഛർദ്ദിക്കുന്നു ഇങ്ങനത്തേക്കുള്ള അവസ്ഥ കിടക്കുന്ന ആളുകളാണ് രോഗി അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മാലാകമാരെന്നാണ് വിളിക്കപ്പെടുന്നത് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൻ്റെ നിറവിൽ എനിക്ക് ഒരു രോഗിയെ ശുശ്രൂഷിക്കണം അയാളുടെ ഛർദിൽ കോരണം അയാളുടെ മലമൂത്ര വിസർജനങ്ങൾ എടുത്ത് മാറ്റണം അയാൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം അങ്ങനെ എൻ്റെ കരങ്ങൾ കൊണ്ട് ഈ വ്യക്തിക്ക് ഒരാശ്വാസം കിട്ടണം എന്ന് ചിന്തിച്ച് അതാണ് ദൈവവിളി നേഴ്സിംഗ് ദൈവവിളി അതാണ് ഒരു ദൈവവിളിയായി കണ്ട് ഈ ലക്ഷ്യത്തോടു കൂടി നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു കൈവക്കാൻ പറഞ്ഞു ഒറ്റയാളില്ലായിരുന്നു നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് കുട്ടികളിരിക്കുന്നിടത്ത് ഒരൊറ്റ കുട്ടി പോലും പ്രിയമുള്ളവരെ നേഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് രോഗിയെ ശുശ്രൂഷിക്കാനല്ല ഞാൻ ചോദിച്ചത് പിന്നെ നിങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുത്തത് വീട്ടിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ് യു കെയിലോ അമേരിക്കയിലോ എല്ലാം പോയാൽ കാശികിട്ടുമല്ലോ ന്നോർത്ത പൈസയ്ക്ക് വേണ്ടിയാണ് അവർ ജോലി തിരഞ്ഞെടുത്തത് അപ്പോൾ പണത്തോടുള്ള ദാഹത്തിന് വേണ്ടി ഈ ശിശ്രൂട്ട് തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും വ്യക്തി ആ ശിശ്രുട്ടെ വിജയിക്കുമോ ഇല്ല അതുകൊണ്ടാണ് ഈ നേഴ്സിംഗ് പ്രൊഫഷനിലുള്ള പെൺകുട്ടികൾക്കെല്ലാം തന്നെ കുറേ ജോലി ചെയ്തു കഴിയുമ്പോൾ അമിതമായ രോഗങ്ങൾ അങ്ങോട്ട് പിടിപെടും കാരണം അവരുടെ മനസ്സിൽ ഇതിനൊന്നും താല്പര്യമില്ല ശമ്പളം മാത്രമേ താല്പര്യമുള്ളൂ ശിശ്രൂടെ താല്പര്യമില്ല ശിശ്രൂടെ താല്പര്യം വേണമെങ്കിൽ ആ മേഖലയിലുള്ളവർ ആത്മീയരായി മാറണം അപ്പം താല്പര്യം അന്നേരാണ് അതൊരു ഹീലിംഗ് ആയി മാറും സന്തോഷമായി മാറും ആ പ്രൊഫഷൻ സന്തോഷമായി മാറും ഒരു ബിസിനസ് ചെയ്യുന്നവൻ ഇങ്ങനെ ചിന്തിക്കണം എൻ്റെ അടുക്കൽ വരുന്ന ആളുകൾക്ക് സത്യസന്ധമായി നല്ല ഭക്ഷണ സാധനങ്ങൾ കൊടുക്കണം മായം ചേർക്കാതെ സാധനങ്ങൾ കൊടുക്കണം മിതമായ വിലയ്ക്ക് കൊടുക്കണം അമിതമായ ലാഭം പാടില്ല ആ ഇനി ആ ലാഭം കിട്ടിയാൽ അതിൻ്റെ ഒരു ശതമാനം പാവങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അവന് നല്ല സമാധാനം കിട്ടും അങ്ങനെയാണോ ബിസിനസ് തുടങ്ങുന്നത് ബിസിനസ് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ലാഭം കിട്ടണം അതിനു വേണ്ടി മായം ചേർക്കുക എല്ലാം നരകത്തിൻ്റെ പരിപാടിയാണ് ചെയ്യുന്നു നരകം അപ്പോൾ നരകം ഒരു വല്ലാത്ത ദാഹമാണ് ഇനി അവിടെ കിടന്നിട്ട് അബ്രഹാം പിതാവിനോട് വിളിച്ചുകൊണ്ട് പറയാം അബ്രഹാം പിതാവേ ഒരു തുള്ളി വെള്ളം തരാമോ അബ്രഹാം പിതാവ് എന്നാ പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ വലിയ ഗർത്താണ് ഇവിടുന്ന് അങ്ങോട്ടും തരാൻ മേല അവിടുന്ന് ഇങ്ങോട്ടും തരാൻ മേല അതുകൊണ്ട് പ്രിയമുള്ളവർ എനിക്ക് കിട്ടിയിരിക്കുന്ന ദൈവിക സമാധാനം ദൈവം എനിക്ക് തോന്നുന്നതാണ് നിങ്ങൾക്ക് തരാൻ പറ്റിയല്ല നിങ്ങളുടെ ഭർത്താവിന് കിട്ടിയിരിക്കുന്ന ദൈവിക സമാധാനം ഭാര്യയ്ക്ക് തരാൻ പറ്റത്തില്ല ഭാര്യ പറയും നിങ്ങൾ എന്നെ എന്നെ സ്നേഹിക്കാത്തത് നിങ്ങൾ എന്നെ സ്നേഹിക്കാത്തത് നിങ്ങൾ എന്നെ തല്ലേ നിങ്ങളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തിയില്ലേ ഇത് പറഞ്ഞോണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭർത്താവ് പറയും ഞാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്ത് കൊടുത്ത് അമ്മായി അമ്മയ്ക്ക് ഇന്നാൾ കൊണ്ട് പുടയും മേടിച്ചു കൊടുത്തു പിന്നെ ഇവയ്ക്ക് ഞാൻ എല്ലാത്തിനും പിന്നെ എല്ലാ ബർത്ത്ഡേക്കും സ്വർണ്ണമാലയൊക്കെ മാലയുമൊക്കെ മേടിച്ചു കൊടുക്കും മിണ്ടാതിരിക്കട്ടെന്ന് വിചാരിച്ചാൽ എന്നാലും തീരുകയല്ലേ എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്നെ എന്നെക്കും എല്ലാം മേടിച്ച് തന്നിട്ടുണ്ടോ എനിക്ക് വല്ല മേടിച്ച് തന്നിട്ടുണ്ടോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്നെ കരുതിയിട്ടുണ്ടോ ചില പിള്ളേർ ചോദിക്കുന്നുണ്ട് എല്ലാം കിട്ടിയിട്ട് പ്രിയമുള്ളവർ ഓവർ വെയ്റ്റ് ആയിട്ടിരിക്കുക എന്നാലും പിള്ളേർ ചോദിക്കുന്നു നിങ്ങൾ മാതാപിതാക്കന്മാർ എനിക്കെന്നാ ചെയ്തത് ചെയ്യേണ്ടതല്ലാതെ എന്നേലും ചെയ്തോ എന്നാ ദാഹം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്ത് തികയ്ക്കാമെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ യേശുവിനെ കൊടുക്കണം ഇല്ലെങ്കിൽ എല്ലാം കിട്ടിക്കഴിഞ്ഞ് അവസാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ രക്തം പോലും ഊറ്റിക്കുടിച്ചിട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ നെഞ്ചത്ത് ചൂണ്ടിട്ട് പറയും തള്ളേ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ചോദിക്കും അപ്പം ചങ്കു പൊട്ടിച്ചാകേണ്ടി വരും പല മാതാപിതാക്കന്മാരും ഇന്ന് ചങ്ക് പൊട്ടിമൊരിക്കുക അല്ലെങ്കിൽ എന്ത് സംഭവിക്കും പ്രിയമുള്ളവരെ നാളെ ഭാര്യ കഴിയുമ്പോൾ പറയും ഈ അപ്പനിങ്ങനെ തുപ്പുകയും പിന്നെ ചുമയ്ക്കുകയും ഇതൊക്കെ ചെയ്യും ഈ ചുമയെന്നൊക്കെ പറഞ്ഞ് ഇൻഫെക്ഷൻ പിള്ളേർക്ക് കിട്ടുമെന്ന് മുറിക്കാത്ത ഇങ്ങനെ കിടക്കും രോഗാണുക്കൾ രോഗാണുക്കൾ മുറിക്കാത്തത് കിടക്കും ഭാര്യ പറയും ഞാൻ നേഴ്സായതുകൊണ്ട് ഞാനങ്ങ് പറയുക ഉള്ള കാര്യം ഞാൻ പറയാം കേട്ടോ നിങ്ങളുടെ അപ്പൻ ഈ ചുമ ചുമയ്ക്കുമ്പോൾ ചുമ്മാ അങ്ങ് ചുമയ്ക്കുക അതും അതെന്നാൽ ടിഷ്യൂ പേപ്പർ വെച്ചു വേണ്ട ചുമക്കാൻ ആ ചുമ ചുമയ്ക്കുമ്പോൾ നമ്മുടെ ഈ മുറി എ സി ആയതുകൊണ്ട് ഇതിനകത്ത് കിടക്കും ഈ രോഗാണുക്കൾ അതുകൊണ്ട് ഈ പ്രായം ചെന്ന സാധനത്തിന് നമുക്ക് എവിടെയെങ്കിലും സുരക്ഷിതമായി ഒരു കൈകളിൽ ലേപ്പിക്കണം മാൻ കാറായാലേ അപ്പനെയും കയറ്റിക്കൊണ്ട് എവിടെയാ പോകുന്നത് റിട്ടയർമെൻറ്റ് ഹോമിൽ അച്ചായനെ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അവിടെ അടച്ച് പതിനയ്യായിരം രൂപ വെച്ച് മാസവും കൊടുത്താൽ റിട്ടയർമെൻറ്റ് ഹോം വേണ്ട എന്തുകൊണ്ടാ അപ്പോൾ അവൻ ഓർക്കണ്ടേ ഇവന് രാത്രി മുഴുവനും കിടന്ന സമയത്ത് അവൻ പറയണ്ടേ നേരം രാത്രി മുഴുവനും കിടക്കുന്ന സമയത്ത് എന്നെ ഞാൻ ചുമക്കുകയും തുപ്പുകയും മലമൂത്ര വിസർജനം ചെയ്യുകയും ചെയ്തപ്പോൾ ഒത്തിരി ഇൻഫെക്ഷനും അതുപോലെ രോഗാണുക്കളും ഈ മുറിക്കകത്ത് പടർന്നിരുന്നു എന്നിട്ടും എൻ്റെ മാതാപിതാക്കന്മാർ എന്നാൽ എന്നെ പുറത്ത് കിടത്തിയേക്കാവുന്ന വിചാരിച്ചില്ല അപ്പൻ്റെ അമ്മയുടെയും കൂടെയാണ് കിടത്തിയത് അത് പറയാനുള്ള ചങ്കൂറ്റം ആണുങ്ങക്കുണ്ടെങ്കിൽ പെണ്ണ് കെട്ടാൻ പോവുകയുള്ളൂ അല്ലാത്തവൻ പെണ്ണ് കെട്ടരുത് പെണ്ണ് കെട്ടാനുള്ളൊരു ക്വാളിഫിക്കേഷൻ ഇതാണ് ചങ്കൂറ്റം ഉണ്ടാവണം ഇത് ഭാര്യയുടെ മുഖത്ത് നോക്കി പറയാ സ്ത്രീകൾ കല്യാണം കഴിച്ചാൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലാത്തവരും പോവുക കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺപിള്ളേരുണ്ടെങ്കിൽ സൂക്ഷിക്കുക സൂക്ഷിക്കാൻ വേണ്ടി ആരും കല്യാണം കഴിക്കണ്ട ഈ കല്യാണം കഴിക്കുന്ന ചെറുക്കനെ പ്രസവിച്ച ഒരു അമ്മയുണ്ട് ഒരപ്പനുണ്ട് അവരെ നോക്കാം മനസ്സുള്ളവൾ അവർ ചിലപ്പോൾ എന്തു ചെയ്യും ചിലപ്പോൾ സ്ട്രോക്ക് വന്ന് വീണന്നിരിക്കും ചിലപ്പം ഈ ബ്രെയിനിന് ഡാമേജ് വന്ന് കഴിയുമ്പോൾ ഓർമ്മയൊക്കെ കുറഞ്ഞാൽ ചെഴുന്നേറ്റ് നടക്കും രാത്രി ഉറക്കമില്ല നടന്നിരിക്കും കഥ തുറന്ന് ഇറങ്ങിപ്പോയിന്നിരിക്കും ചിലപ്പോൾ എന്തു ചെയ്യും ടോയ്ലറ്റാന്ന് ഓർത്തുകൊണ്ട് കട്ടിലായിരുന്നു മൂത്രമൊഴിച്ച് ചെന്നിരിക്കും ഇതൊക്കെ പ്രതീക്ഷിച്ച് കല്യാണം കഴിച്ചാൽ മതി അവിടെ ചെന്നേച്ച് എന്തു ചെയ്യാണിതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് ഓരോരുത്തർക്കും അത് എൻ്റെ വീട്ടിലാണ് കുഴപ്പമില്ലായിരുന്നത് പിന്നെന്തു ചെയ്യാണ് ഈ ഭാ ഈ സ്ത്രീകളെ കല്യാണം കഴിച്ചു പ്രിയമുള്ള ഒരു പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചോണം അബദ്ധത്തിനെങ്ങാനും പത്ത് ദിവസം ഭാര്യയുടെ വീട്ടിൽ കൊണ്ടു നിർത്തി സുഖാനുഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പോരുകയില്ല അതുകൊണ്ട് നിങ്ങളിതൊക്കെ സൂക്ഷിച്ചോണം അധിക ദിവസമൊന്നും അങ്ങോട്ട് വിടരുത് കെട്ടിച്ച് വിട്ട പെണ്ണ് അവരവരുടെ വീട്ടിൽ നിൽക്കണം ഇങ്ങനെയൊരു കുഴപ്പമുണ്ട് ഞാൻ ഈ അനുഭവ സമ്പത്തിൽ അനുഭവസമ്പത്തിൽ നിന്നായിതാ പറഞ്ഞു എൻ്റെ അല്ല മറ്റുള്ളവരുടെ അപ്പോൾ നരകം എന്നൊക്കെ പറഞ്ഞ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം നമുക്ക് കിട്ടുന്ന സഹനങ്ങളും കഷ്ടപ്പാടുകളും സന്തോഷത്തോടെ എന്തെങ്കിലും ആയിക്കോട്ടെ സ്വീകരിക്കാനുള്ള മനസ്സ് അത് പരിശുദ്ധാത്മാവ് നൽകുന്ന മനസ്സാണ് അത് സ്വീകരിക്കാൻ കഴിയാത്തവർ ഒരിക്കലും വിവാഹമെന്ന കുദാശയിലേക്ക് ഒരിക്കലും കടക്കരുത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതാ നരകമെന്ന് പറയുന്ന ഒരു വല്ലാത്ത ദാഹമാണ് ആ ദാഹം ഇന്നും മനുഷ്യനുണ്ട് അതുകൊണ്ട് അവൻ നരകത്തിലാണ് കിടക്കുന്നത് അത് തീർക്കാൻ വേണ്ടി അവൻ പലതിൻ്റെയും പുറകെ പോയി അവസാനം വലിയ കുഴി ചെന്ന് വിട്ടുകിടക്കുകയാണ് അതാണ് നരകം ദാഹം അവനെ കൊണ്ടെത്തിച്ചത് ആസക്തികളുടെ ലോകത്താണ് ആ ആസക്തികൾക്ക് പറയുന്ന പേ ആസക്തികളുടെ ലോകത്തൊരു മനുഷ്യൻ കിടന്നാൽ അവൻ യഥാർത്ഥം തീക്കാത്ത് കിടക്കുന്ന പോലെയാണ് അവന് ഭക്ഷണവന് സന്തോഷം നൽകുകയില്ല അവന് വായു സമാധാനം നൽകുകയില്ല പണവിന് സമാധാനം നൽകിയല്ല ആഹാരം സമാധാനം നൽകുകയില്ല അവനൊന്നും സമാധാനം നൽകിയില്ല അടുത്തിരിക്കുന്നയാൾക്ക് സമാധാനം കിട്ടുമ്പോൾ അവന് ദേഷ്യാണ് നിനക്ക് നല്ല സുഖമായിട്ട് ജീവിക്കുക എനിക്കാണല്ലീഗതി നമുക്ക് പറയാം എൻ്റെ സമാധാനം ഒരിക്കലും നിനക്ക് തരാൻ പറ്റിയല്ല സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ പരിശുദ്ധാത്മ പ്രിയമുള്ളവർ ഈ നരകമുള്ള മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗരാജ്യം കണക്ട് ചെയ്യണം യേശുവിൻ്റെ വചനം യേശുവിൻ്റെ വചനം കണക്ട് ചെയ്ത് യേശുവിൻ്റെ സുവിശേഷം സ്വീകരിക്കാൻ തുടങ്ങുന്നതോടുകൂടി പ്രിയമുള്ളവരെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊന്നില്ലാത്ത സന്തോഷമുണ്ട് മദ്രാസിലെ മോൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കേട്ടിട്ടുണ്ട് മദ്രാസിലെ മോൻ ഇരട്ട കൊലപാതകം നടത്തിയതാണ് നിസ്സാര കാര്യത്തിന് വേണ്ടി ചെറിയ കാര്യത്തിന് വേണ്ടി ഒരപ്പനെയും അമ്മയും കൊന്നയാളാണ് ഈ മദ്രാസിലെ മോൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ മനുഷ്യൻ ജയിലിക്കിടക്കുന്ന സമയത്ത് പ്രിയമുള്ളവർ അദ്ദേഹത്തെ കേസ് കൈകാര്യം ചെയ്യുന്ന സിബി മാത്യു അദ്ദേഹം ഈ വ്യക്തിക്ക് ഈ ഈ കൊലയാളിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സുവിശേഷം പറഞ്ഞു കൊടുത്തു സുവിശേഷം യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു അങ്ങനെ പ്രിയമുള്ളവരെ എന്തായാലും സുവിശേഷം സ്വീകരിച്ച് ചെറുപ്പക്കാരൻ ജയിൽ വിമോചിതനായി പന്ത്രണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷം പുറത്തു വന്നു അഞ്ഞൂറോളം കുഞ്ഞുങ്ങളുടെ അപ്പനായിട്ടാണ് ഇന്നാ മനുഷ്യൻ ജീവിക്കുന്നത് അഞ്ഞൂറോളം കുടും കുഞ്ഞുങ്ങളുടെ അപ്പൻ ഒരു അനാഥശാലയേറ്റെടുത്ത് എന്നിട്ട് അനാഥ കുഞ്ഞുങ്ങളുടെ അപ്പനായി ജീവിതകാലം വളരെ സമാധാനത്തോടെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി വളരെ സമാധാനത്തോടെ ആ ചെറുപ്പക്കാരൻ ജീവിക്കുന്നു കണ്ടോ ഇന്നലെ ഒരു മാലയ്ക്ക് വേണ്ടി കൊല ചെയ്യാൻ മടിക്കാത്തവൻ ഇന്ന് ഇതാ അഞ്ഞൂറ് പേർക്ക് വേണ്ടി സ്വന്തം ജീവിതം പങ്കുവെക്കുന്നു ഇതാണ് സ്വർഗവും നരകവും ഇനി പ്രിയമുള്ളവരെ നമുക്ക് ഈ ഉള്ളപ്പോൾ ഈ നരകം കുറച്ചൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഈ അസ്വസ്ഥതയും പ്രയാസവും തീയൊക്കെ ഈ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് അങ്ങോട്ട് വേർപെട്ട് കഴിയുമ്പോൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു വിഷമമുണ്ടെങ്കിൽ തുറന്നു പറയാം ഇപ്പം നമുക്ക് ശരീരം ഉള്ളതുകൊണ്ട് വേണം പോയി കുംഭസാരിക്കാം കുർബാന അനുഭവിക്കാം ഇതൊക്കെ ചെയ്യാം ഇപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നൂറ് രൂപ ഉണ്ടെങ്കിൽ പോയി എടുക്കാം ശരീരത്തിൽ നിന്ന് ആത്മാവ് ഏർപ്പെടുന്നതോടുകൂടി പ്രിയമുള്ളവരെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയാവും എനിക്കാരും ഇല്ല ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചവർ നാളെ ഖബറിൻ്റെ വാദമൊക്കെ ചെന്ന് കഴിയുമ്പോൾ തിരിച്ചിങ്ങ് വരും അതെത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും കല്ലറ വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങോട്ട് പുറകോട്ട് പോരും പുള്ളി ഒറ്റയ്ക്ക് അവിടെ കിടക്കും ഈ ആത്മാവ് ഒറ്റയ്ക്കായി കഴിയുമ്പോൾ എൻ്റെ പതിനായിരം രൂപ എടുത്താൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട് സ്റ്റേറ്റ് ബാങ്കിൻ്റെ വാദക്ക് പോയി നിൽക്കും ആത്മാവായതുകൊണ്ട് മാനേജർ നോക്കിയിട്ട് കാണുന്നില്ല ക്യാഷ്യറുടെ വാദക്ക് പോയി നിൽക്കും എൻ്റെ പത്ത് ലക്ഷം രൂപ ഇതിനകത്ത് കിടപ്പുണ്ട് എനിക്ക് ഇച്ചിരി കാശ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് ക്യാഷ്യർക്കൊന്നും മനസ്സിലായില്ല ക്യാഷ്യർക്കൊന്നും മനസ്സിലാകാതെ നമ്മൾ സംസാരിച്ച് ക്യാഷ്യൻ്റെ ഒന്നും മനസ്സിലായില്ല അതെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ മനസ്സിലായി എനിക്കിപ്പോൾ ഒരു പൈസയില്ല നമ്മൾ പഴയ സൺഡസ്കൂൾ അധ്യാപകനാണ് നമ്മൾ അടുത്ത ഞായറാഴ്ച പതുക്കെ എന്ത് ചെയ്യും പിറ്റേ ഞായറാഴ്ച സൺഡ സ്കൂൾ പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇത് അവിടെ അനുശോചന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ സാറ് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ആയിരുന്നു അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് വേറെ ആളെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച് അതോടുകൂടി നമുക്ക് മനസ്സിലായി ജീവിതത്തിൽ അധികം ശാശ്വതമല്ലായിരുന്നു ഈ സ്ഥാനം ഒരു വർഷം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ചെല്ലുമ്പോഴാണ് കാണുന്നത് ഇതാ ഭാര്യ ദൈവമേ നിങ്ങളല്ലാതെ വേറൊരു ജീവിതം ഉണ്ടാകുക എന്ന് പറഞ്ഞു പുതിയ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ശൂന്യത നമുക്കുണ്ടാക്കുന്ന ഒരു വല്ലാത്തെ അസ്വസ്ഥതയുണ്ട് തീക്കാത്ത് കിടക്കുന്ന പോലെ അതിന് പറയുന്ന പേരാ നരകം അതുകൊണ്ട് ശരീരം വേർപെട്ടാൽ നിങ്ങളുടെ പ്രശ്നമെല്ലാം തീരുമെന്ന് വിചാരിക്കരുത് ഇതിനേക്കാളും ഒരു നൂറരട്ടിയായിരിക്കും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അത് തീരുവെന്ന് പലരും എന്ത് ചെയ്യുന്നത് മരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ ആരുടെ കൈയൊക്കെ പോകുകയും ഇതിനേക്കാളും ഗതികേടാ മരിച്ച ശരീരത്തിൽ നിന്ന് ആത്മാവ് വേറെ പെട്ട ഇതിനേക്കാളും വല്ലാത്തൊരവസ്ഥയാണ് ഒരു കമ്പനിയില്ല നമ്മൾ ഒറ്റയ്ക്ക് ഒരു അച്ഛൻ വലിയ പ്രൊഫസർ അദ്ദേഹം ഒരു പ്രൊഫസറാണ് അദ്ദേഹത്തിനോട് പറയുമായിരുന്നു ഒരിക്കലും അദ്ദേഹത്തിനെ ഷോക്കടിച്ച് ഷോക്കടിച്ച് ഇങ്ങനെ മരിക്കാൻ അങ്ങനെ പോകേണ്ടതാണ് അങ്ങനൊരു അസ്വസ്ഥ വന്നു പെട്ടെന്ന് അച്ഛൻ കാണുന്നത് മരണമടഞ്ഞവരുടെ ലോകമാണ് മരിച്ചവരെല്ലാം തൻ്റെ ചുറ്റുമുള്ളതായിട്ട് കാണും പെട്ടെന്ന് എന്തായാലും ദൈവാനുഗ്രഹത്തിന് ജീവിതം തിരിച്ച് കിട്ടി ഇവിടെ ധ്യാനത്തിന് ഒരു മനുഷ്യൻ പുള്ളി ലിവർ സിറോസിസ് വന്ന് മരിക്കാനായിട്ട് കിടക്കുകയാണ് മാനസാന്തരപ്പെട്ടില്ല സത്യത്തിൽ അവസാനം മക്കളും ഭാര്യയൊക്കെ വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടും പുള്ളിക്ക് മാനസാന്തരം ഉണ്ടായില്ല വർഷങ്ങൾ ആ പെങ്കൊച്ച തന്നെ ഇവിടെ വർഷങ്ങൾ ധ്യാനം കൂടി എനിക്ക് വന്ന് എല്ലാ മാസവും ഓരോ ധ്യാനം വെച്ച് കൂടി എട്ട് പത്ത് ധ്യാനം കൂടി കണ്ടിന്യൂസ് ആയ അപ്പൻ്റെ മാനസാന്തരത്തിനുവേണ്ടി മാനസാന്തരപ്പെട്ടില്ല അവസാനം ലിവർ സിറോസിസ് വന്ന് മരിക്കാൻ കിടക്കുന്നു മരിക്കാൻ കിടക്കുന്ന സമയത്ത് ബോധമൊക്കെ പോയി ഡോക്ടർ പറഞ്ഞ് എല്ലാവരെയും അറിയിച്ചോ ഞങ്ങൾ ഈ ട്യൂബൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അവർ പ്രാർത്ഥിച്ചു ദൈവമേ രക്ഷപ്പെട്ടില്ലേലും വേണ്ടില്ല മാനസാന്തരപ്പെട്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു ഒരു തുള്ളി കണ്ണുനീര് അങ്ങനെ എല്ലാവരെയും അറിയിച്ചിട്ട് പി വി എസ് ഹോസ്പിറ്റലിൽ വെച്ച് ട്യൂബുകളെല്ലാം മാറ്റി അതുപോലെ എടുത്ത് മാറ്റി ആളെ മരണത്തിന് ഡോക്ടർമാർ വിട്ടുകൊടുത്തു എന്ത് സംഭവിച്ചെന്നറിയാമോ പ്രിയമുള്ളവരെ അപ്പോൾ അതിനിടയ്ക്ക് മരിക്കുമെന്ന് ഇങ്ങോട്ട് ഫോൺ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു അച്ഛനെ വിളിച്ച് തൈലാഭിഷേക ശുശ്രൂഷ നടത്താൻ പറഞ്ഞു അങ്ങനെ തൈലാഭിഷേക ശുശ്രൂഷ നടത്തി തൈലാഭിഷേക ശുശ്രൂഷ കഴിഞ്ഞ് വെൻറ്റിലേറ്ററെല്ലാം നീക്കി മരണത്തിനെല്ലാവരെയും അറിയിച്ചും എല്ലാവരും എത്തിയോ ആൾ മരിക്കും പ്രിയമുള്ളൊരു വെൻറ്റിലേറ്റർ നീക്കി കഴിഞ്ഞപ്പോൾ പുള്ളി അതൊക്കെ കണ്ടു തുറന്നു എല്ലാവരെയും ചിരിക്കുന്നു വർത്തമാനം പറയുന്നു ആൾ തിരിച്ചു പോന്നു ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന ശേഷം പ്രിയമുള്ളൊരു പുള്ളി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു ഇവിടെ വന്നപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ സംഭവിച്ചത് എങ്ങനെ എന്നായിരുന്നു അന്നേരം പുള്ളി പറഞ്ഞു ഞാൻ ഇങ്ങനെ അവസാനത്തെ ദിവസം കിടക്കുമ്പോൾ ഞാൻ പുതിയ ഒരു തൂത്തൂട്ടിയും പുതിയൊരു പാറമ്പുഴയും കണ്ട് ഇപ്പോഴത്തെ പാറമ്പുഴയും തൂത്തുട്ടിയുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു ഞാൻ പീലക്സിനോസ്രിമേനിടെ തൂത്തുട്ടി ചാപ്പലിലിരിക്കുന്നു ഞാൻ ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നു പിന്നെ ഇവിടെ തിരുവഞ്ചൂർ കവലയിലെ കടയുണ്ട് ചേട്ടന്മാർ നടന്നു പോകുന്നു വണ്ടി ഓടിക്കുന്നു ഇതാണ് ഈ ലോകം എന്നാൽ ഞാൻ കണ്ട ലോകത്ത് ഈ പാറമ്പുഴ തൂത്തുട്ടി പ്രദേശത്ത് ആക്സിഡൻറ്റിൽ മരിച്ചവരും അതുപോലെ അല്ലാതെ മരിച്ചവരുമായ ആളുകളൊക്കെ ഇതുപോലെ തന്നെ എന്നോട് വന്നെച്ചാൽ ആ എന്നോണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ വർത്തമാനം പറയും മരിച്ചവർ പുള്ളി എന്നോട് പറഞ്ഞു ഈ പ്രദേശത്ത് മരിച്ചു വളരെ എനിക്കറിയായിരുന്നു അവരെല്ലാം പുള്ളിയോട് വന്ന് വർത്താനം പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ലോകമുണ്ട് ആത്മാക്കളുടെ ലോകം അങ്ങനെ എല്ലാം പറഞ്ഞ് വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തിരിച്ച് എനിക്ക് ഈ പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ കാണുന്ന ഈ ലോകമാണ് അങ്ങനെ ഞാൻ മറ്റൊരു ലോകത്തേക്ക് പോയിരുന്നു അതിനുശേഷം പ്രിയമുള്ളവരെ പുള്ളിക്കാരൻ പിന്നെ സകല പാപമൊങ്ങ് നിർത്തി കള്ളുകുടിയില്ല ഒന്നുമില്ല കുർബാന അനുഭവിക്കുക പ്രാർത്ഥിക്കുക വീട്ടിൽ ഭാര്യയും മക്കളും കൂടെ കൂടി ആരെങ്കിലും ചെറിയ കുറ്റം പറഞ്ഞാൽ പോലും പറയും എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് നമുക്ക് പ്രാർത്ഥിച്ചാൽ പോരെ അങ്ങനെ പറയാം അങ്ങനെ പ്രിയമുള്ളവർ കുർബാന അനുഭവിക്കുക പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക എല്ലാം ചെയ്ത് 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 അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞ് എനിക്കൊരു കുർബാന അനുഭവിക്കണം അങ്ങനെ ഇവിടെ വന്ന് കുർബാന അനുഭവിച്ചു കുർബാന അനുഭവിച്ച് പോയി ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ കയറിയിട്ട് പുറത്തോട്ടിറങ്ങുമ്പം അറ്റാക്കൊന്ന് മരിച്ചുപോയി ലിവർ സീറോസിന് രക്ഷപ്പെട്ട ആൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ടപ്പ് മരിച്ച് അപ്പോൾ പ്രിയമുള്ളവരോർക്ക് മരണത്തിൻ്റെ ഒരു ലോകമുണ്ട് ആത്മാക്കളുടെ ഒരു ലോകം അത് ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ട് ശരീരം എന്ന് പറയുന്നത് താൽക്കാലികമാണ് പക്ഷേ ആത്മാവ് എന്നേക്കും നിലനിൽക്കും ഈ ആത്മാവിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് അവനോൻ ചെയ്ത നന്മ അവനോൻ ചെയ്ത തിന്മ ഇന്നലെ ഞാൻ പറഞ്ഞു നന്മയാണ് ചെയ്തതെങ്കിൽ വെളിച്ചത്തിന് പ്രവൃത്തിയാണ് ചെയ്തതെങ്കിൽ ദൈവിക സമാധാനവും സന്തോഷവും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയുമായിട്ട് ഒന്നിച്ചങ്ങ് ജീവിക്കും നല്ല സന്തോഷമുള്ള കാര്യമാണ് അതല്ല പാപത്തിലാണ് ജീവിച്ചതെങ്കിൽ വല്ലാത്തി ഒരു ഇരുട്ട് അവനെ മൂടും ആ ഇരട്ടത്ത് കടന്ന് അവർ വിഷമിക്കും നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൂരപ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുമ്പം ഈ ആത്മാക്കൾക്ക് വലിയ മിനറൽ വാട്ടർ കുടിക്കുന്ന പോലത്തെ സന്തോഷമാണ് നമ്മുടെ കുർബാന അതുപോലെ നമ്മുടെ ബലികൾ പ്രാർത്ഥനകൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല വല്ലാത്ത സന്തോഷവും സമാധാനവും മരണമടഞ്ഞ് ആത്മാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥന വഴി ലഭിക്കും അത് നമ്മൾ വിശുദ്ധിയിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം അവർക്ക് അഭിഷേകം ലഭിക്കും എന്നതുകൊണ്ട് മക്കൾ ഓർമ്മ ദിവസം കുംഭസാരിച്ച് നല്ലവണ്ണം ഒരുങ്ങി അപ്പന് വേണ്ടി ബലി അർപ്പിക്കണം പേര് കൊടുത്തിട്ട് പോയെന്നാൽ പോരാ അപ്പോൾ ആ മാതാപിതാക്കന്മാർക്ക് സമാധാനം സന്തോഷം എന്നിട്ട് എന്തു ചെയ്യും അവരവിടെ ഇരുന്ന് സ്വർഗത്തിലാണെങ്കിൽ അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും സ്വർഗത്തിൽ നിന്ന് അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവിടെ മക്കളുടെ ജീവിതവും മക്കളുടെ പക്കളുടെ ജീവിതവും വളരെ സന്തോഷകരായിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ജീവിക്കുമ്പം നന്നായി ജീവിക്കണം സ്വർഗം എനിക്ക് ഉറപ്പാണെന്ന് ഈ ഭൂമിയിൽ ലക്ഷണങ്ങളോടുകൂടി ഉറപ്പിക്കണം നരകത്തിലാണ് കിടക്കുന്നതെങ്കിൽ ഇതാ ഇവിടെ വന്ന് വിസ എടുത്ത് സ്വർഗത്തിലേക്ക് കയറാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിസ മാറ്റി അടിക്കണം സ്വർഗത്തിലേക്കുള്ള വിസ അടിക്കണം കുംഭസാരം കുർബാനാനുഭവ സ്വീകരിക്കണം പാപത്തെ ഉപേക്ഷിക്കണം അപ്പോൾ നമ്മൾ ഇനി ഏതെങ്കിലും കാര്യം ചിന്തിക്കാനുണ്ടോ ഓർത്തിരിക്കേണ്ട നാല് കാര്യങ്ങൾ ഒന്നെന്താണ് ഒന്നെന്താണ് മരണം രണ്ട് ന്യായവിധി മൂന്ന് സ്വർഗം നാല് നരകം നിങ്ങളിനി ചിന്തിക്ക് നിങ്ങൾ മരിച്ചവരാണോ ജീവനുള്ളവരാണോ നിങ്ങൾ വിധിയുടെ കീഴിൽ ശിക്ഷാവിധിയുടെ കീഴിലാണോ രക്ഷയുടെ കീഴിലാണോ രക്ഷയുടെ കീഴിലുള്ളവൻ സുവിശേഷ വചനത്തിന് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കും നിങ്ങൾ സ്വർഗത്തിലാണോ നിങ്ങൾ നരകത്തിലാണോ സ്വർഗത്തിലാണെങ്കിൽ നിങ്ങളുടെ ആത്മദാഹം നരകത്തിൽ കിടക്കുന്ന പാപത്തിൽ കിടക്കുന്ന ഒരാത്മാവിനെ നേടിയെടുക്കാൻ വേണ്ടി ക്രിസ്തുവിനെ പോലെ ഇത് അപ്പീടകളൊക്കെ ഏറ്റാലും ജീവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവൻ കൊടുത്തും ഒരാത്മാവിനെ നേടാൻ വേണ്ടി പരിശ്രമിക്കും നിങ്ങളങ്ങനെയാണോ ഇനി അതല്ല നിങ്ങൾ നരകത്തിലാണെങ്കിൽ എന്ത് കിട്ടിയാലും എല്ലാം ഉണ്ട് സ്വത്തുണ്ട് ജോലിയുണ്ട് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒരു സന്തോഷവും ഇല്ല ഇനി നിങ്ങൾ തീരുമാനിക്ക് നിങ്ങളെവിടെയാണ് അടയ്ക്കാം നമുക്ക് നമ്മളെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാം ഓ ദൈവമേ ഞങ്ങളുടെ ജീവിത ഇതാ ഞങ്ങൾ അങ്ങേക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നു കിടക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് മരണം എൻ്റെ ആത്മാവ് മരണാവസ്ഥയിലാണെങ്കിൽ പിശാജ് എൻ്റെ മേൽ ഭരണം നടത്തും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെല്ലാം ഒളിച്ചു വെച്ച് ജീവിക്കാമെന്ന് ദൈവം കാണുന്നില്ല എന്ന് ചിന്തിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കും ഞാൻ ശിക്ഷാവിധിയുടെ കീഴിലാണെങ്കിൽ പ്രകാശമാകുന്ന യേശു ലോകത്തിലേക്ക് വന്നിട്ടും സുവിശേഷത്തോടെ എനിക്ക് ഒരു താല്പര്യവും തോന്നുന്നില്ല സുവിശേഷ വചനങ്ങൾ വായിക്കാൻ താല്പര്യം അത് ധ്യാനിക്കാൻ താല്പര്യമില്ല അതിനകത്ത് ഒരു ഇൻട്രസ്റ്റും തോന്നുന്നില്ല ബോറടിക്കുക ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനിരുന്നാൽ ഇരിപ്പുറയ്ക്കുന്നില്ല നരകത്തിൽ വീണതിൻ്റെ ചില ലക്ഷണങ്ങൾ ഭർത്താവ് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ സ്നേഹം പോരാന്നുള്ള എന്നുള്ളത് തോന്നില്ല മക്കൾ സ്നേഹിക്കുന്നുണ്ട് എന്നിട്ടും സ്നേഹിക്കുന്നില്ല മാതാപിതാക്കന്മാരൊത്തിരി സ്നേഹിച്ച് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വളർത്തിയതാണ് ഒമ്പത് മാസം ഗർഭപാത്രത്തിലും അവരുടെ കരങ്ങളിലുമൊക്കെ കിടന്ന് വളർന്നിട്ടും അവരൊന്നും ചെയ്തില്ല എന്ന് നമുക്കിപ്പോൾ തോന്നുന്നു എന്തായ കാരണം ഒന്നിലും സന്തോഷം വരുന്നില്ല എത്ര കിട്ടിയിട്ടും സന്തോഷമില്ല ജോലി സന്തോഷമില്ല ഭവനത്തിൽ സന്തോഷമില്ല മക്കളുമായിട്ടുള്ള ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നില്ല ആ സന്തോഷത്തിൻ്റെ ഒരു ലോകം തുറക്കപ്പെടുന്നില്ല ചുറ്റുപാടുകളിലേക്കൊന്നു കണ്ണോടിക്കാൻ പറ്റുന്നില്ല ദൈവമേ ഞാൻ എത്ര വലിയ ഭാഗ്യമുള്ള വ്യക്തിയാണ് കയ്യും കാലും ഇല്ലാത്തവരുണ്ട് അംഗവൈകല്യം ഉള്ളവരുണ്ട് ബുദ്ധിമാനെ സംഭവിച്ചവരുണ്ട് വിവാഹ ജീവിതം ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവരുണ്ട് ഒരു ഭർത്താവിനെ ഒരു ആൺതുണയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് കിട്ടാതെ പോകുന്നവരുണ്ട് ഒരു ജീവിത പങ്കാളിയെ കിട്ടിയിരുന്നെങ്കിൽ എന്നോർത്തിൽ കിട്ടാതെ പോകുന്നവരുണ്ട് ജോലിക്ക് ആഗ്രഹിച്ചിട്ടും ജോലി ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് എന്നിട്ടും നമ്മുടെ ഈ അവസ്ഥയിൽ ഒന്ന് സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ എന്തിന് ശിക്ഷാവിധിയുടെ കീഴി കടക്കണം യേശു നമ്മളെ വിളിക്കുന്നു സ്വർഗരാജ്യം പരിശുദ്ധാത്മാവിലുള്ളൊരു വല്ലാത്ത അനുഗ്രഹമാണ് യേശു പറഞ്ഞു ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കലേക്ക് പോരുക ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കുക ആ പരിശുദ്ധാത്മാവ് വരുന്നതോടുകൂടി ഒരു വല്ലാത്ത സന്തോഷം നമ്മുടെ ആന്തരിക മനസ്സിൽ കയറും ഒരു സമാധാനം അതാ സ്വർഗരാജ്യം ശരീരം വിട്ടു കഴിയുമ്പോൾ ഈ സന്തോഷം നൂറരട്ടിയായിട്ട് വർദ്ധിക്കും അത് വല്ലാത്തൊരു ആനന്ദമായി മാറും ദൈവത്തോടു കൂടിയുള്ള ജീവിതം ദൈവമേ അങ്ങനെയുള്ളൊരു ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നു നമ്മൾ പാടാറുണ്ട് പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടത്ത് ഉറങ്ങാൻ സത്യത്തിൽ അങ്ങനെയുള്ള ഒരു ഉറക്കമാണ് നമുക്ക് വേണ്ടത് തമ്പരാൻ്റെ കൂടെ ഒരൊറക്കം ദൈവം നമുക്ക് വേണ്ടി ജീവിക്കട്ടെ ക്രിസ്തു നമ്മൾ ജീവിക്കട്ടെ നമുക്ക് ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കാം ക്രിസ്തുവിൽ നമുക്ക് ഉറങ്ങാം നമ്മുടെ പാപ ജീവിതത്തോടു കൂടി ക്രിസ്തുവിനോടുകൂടെ സംസ്കരിക്കപ്പെടാം എന്നിട്ട് ഇനിയുള്ള ജീവിതകാലം യേശു എന്നിൽ ജീവിക്കട്ടെ